അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2014 ജനുവരി 24 മുതൽ 30 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2½ നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരത്തിൽ ജന്മത്തിൽ കേതുവും സൗരസ്ഥാനത്ത് വ്യാഴനും ഷഷ്ഠഭാവത്തിൽ ചൊവ്വയും സപ്തമത്തിൽ ശനിയും രാഹുവും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ആദിത്യനും ബുധനുമാണ് സഞ്ചരിക്കുന്നത്. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനികളിൽ നിന്നും കൂടെ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഉന്നത വിജയിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥകളും ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ കലഹങ്ങളും മാനഹാനിയും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹാദി തടസ്സം അനുഭവപ്പെടും. കണ്ഠത്തിന് മുഴുവട്ടുള്ള ശാരീരിക അസ്വസ്ഥകളും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേനയൊക്കെ നടുവേനയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ശനിപ്രതി വരുത്തുക. ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽക്കീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. ഉന്നതവിധിക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും. സാമ്പത്തിക നേട്ടം അനുഭവപ്പെടും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഈ വാരം നല്ലതാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മിഥുനരാശി. മകരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഗൃഹത്തിൽ തസ്കരഭയം ഉണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ അതിർത്തി തർക്കങ്ങളോ കേസോ വഴക്കോ കലഹങ്ങൾക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതൊക്കെ ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ഞെരുക്കങ്ങളും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തുക. മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 ആഴിയും പൂയും ആയില്യം കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെലവുകൾ വർദ്ധിക്കും. കർമ്മസംബന്ധമായിട്ടും പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ചരണം ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും. വാഹന അപകടങ്ങളോ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഗൃഹകലഹങ്ങളോ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെഞ്ചുവേദന, ചുമ, കഫക്കെട്ട് തുടങ്ങി ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടകശനി കാലമായിട്ട് ദോഷപരിഹാരമായിട്ട് നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. ശനിപ്രതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി. മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2½ നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും ഉണ്ടാവുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പിതാവിനും പിതൃബന്ധുക്കൾക്കും അരിഷ്ടതരുണ്ടാവും. ഇടവിട്ട് ഭാഗ്യം അനുഭവിക്കും. എങ്കിലും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽക്കീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ആഗ്രഹ സാഫല്യവും ഈ വാരത്ത് പ്രതീക്ഷിക്കാം. ചെലവുകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ധനാകർഷണ ഭൈരവേന്ദ്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സൗഹൃദവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അപകീർത്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതകളോ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഴരശനി കാലമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനും ദാമ്പത്യ കലഹം മാറിക്കിട്ടാനും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടാനും മധുരകാമീശ്വരനെ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം പൊതുവെ ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹോദരായ ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ മാനഹാനി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടും അത്ര നല്ല സമയമല്ല. മുൻകോപം കഴിയുന്നതും കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും തൊഴിൽ സ്ഥിരതയും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഭാഗ്യവൃഷ്ടിയും ഈ വാരത്തെ പ്രതീക്ഷിക്കാം. ഏഴരശനി മൂർധന്യകാലമായതുകൊണ്ട് പലവിധത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷനോ വിഷമങ്ങളോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ശനിപ്രതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോവുക. നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടി ഐശ്വര്യം ഉണ്ടാകാൻ ത്രിപുര സുന്ദരിയന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 താഴികയും അനിഴവും തിരക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. പലവിധത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അപകീർത്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് പലവിധത്തിലുള്ള ശത്രുക്കളുണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തുക. മഹാസുദർശനേന്ദ്രം ധരിക്കുന്നത് നല്ലതാണ്. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം പൊതുവെ നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. എങ്കിലും കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നല്ലതാണ്. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളാൽ മനസ്സമാധാനം കുറയും. കർമ്മസംബന്ധമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും. തൊഴിൽപരമായിട്ട് കേസോ വഴക്കോ കലഹങ്ങളോ ശത്രുദോഷങ്ങളോ മാനഹാനിയോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഈ വാരം നന്നായിരിക്കും. പൊതു ഈ വാരം കർമ്മസംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ ശുഭപ്രതി വരുത്തുക. ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണ അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും. തൊഴിൽപരമായിട്ട് പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടി അവസ്ഥ വരും. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാവും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടും. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളുണ്ടാവും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള അപകീർത്തിക്ക് സാധ്യത വളരെ കൂടുതലാണ്. കണ്ടേശ്വരി കാലമുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ശനിപ്രതി വരുത്തുക. നീല വസ്ത്രം ഉപയോഗിക്കുക. ശനീശ്വരൻ നീരാജനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകാൻ ത്രിപുര സുന്ദരി എന്നത് ധരിക്കുന്നത് നല്ലതാണ്. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അപകീർത്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്ക് അരിഷ്ടതയുണ്ടാവും. വാഹന സംബന്ധമായ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനികരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പിതൃ സുഖക്കുറവ് അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പ്രതിസന്ധികളെയും പ്രയാസങ്ങളും വിഷമങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വാരത്തിൽ നടക്കും. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ധന്വന്തരി യന്ത്രം ധരിക്കുന്നതും ശുഭാപ്രതി വരുത്തുന്നതും വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മീനൻരാശി. പോരിട്ടായുടെ അവസാനത്തെ 15 നാഴി ഉത്രട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻരാശി.
മീനരാശിക്കാർക്ക് ഈ വാരം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ദാമ്പത്യമായിട്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ മുൻകോവൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മാതൃഗുണവും മാതൃസമ്പത്തും ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉന്നത വിജയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ദാമ്പത്യമായിട്ടുള്ള കലഹങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ ത്രിപുരസുന്ദരി ധരിക്കുക, അല്ലെങ്കിൽ മദനകാമേശ്വരത്തിൽ ധരിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തരം തടസ്സങ്ങളിലേക്കും വിരൽ ചൂണ്ടി പ്രതിവിധികൾ ഉന്നയിച്ചുകൊണ്ട് ജ്യോതിഷം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു. അറിയുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ ഭാവി ഫലം ശാസ്ത്രീയമായി അറിയുന്നതിനും അപൂർവ ശക്തിയുള്ള മാന്ത്രിക ഏലസുകൾക്കും സമ്പൂർണ്ണ ജാതകത്തിനും ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ രമാ ജ്യോതിഷാലയം, മണക്കാട്, തിരുവനന്തപുരം. വിജിത ദുബായിൽ നിന്ന് എഴുതുന്ന എഴുത്താണ്. ബഹുമാനപ്പെട്ട ആറ്റിയാൽ സാറിന്, ഞാൻ വിജിത, ദുബായിൽ നിന്നും ഹസ്ബൻഡിനോടൊപ്പം താമസിക്കുന്നു. കഴിഞ്ഞ 6 മാസമായി ഞാൻ ഇവിടെ ജോലിക്ക് ശ്രമിക്കുന്നു. എനിക്ക് എപ്പോൾ ജോലി ലഭിക്കും? ജാതകത്തിൽ 1987 June 12 മൂലനക്ഷത്രമാണ്. മൂലനക്ഷത്രത്തിൻ്റെ ജാതകപ്രകാരം 2013 December 11 മുതൽ 2014 June 12 ആദിത്യ ദശയിൽ ചന്ദ്രനും 2014 October 18 ചൊവ്വയുടെ പീരീഡും 2015 September 11 ആദിത്യ ദശയിൽ രാഹു അപകാരകാലമാണ്. കഴിഞ്ഞ പീരീഡ് കുറച്ച് 2-3 വർഷക്കാലം തൊഴിൽപരമായിട്ട് ദോഷമുണ്ടായിരുന്നു. 2014 June 12 ആദിത്യ ദശയിൽ ചന്ദ്രാപകാരകാലം. ഈ സമയം ജോലിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ലപോലെ ശ്രമിക്കുക. 2014 June 12 ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. തൊഴിൽ തടസ്സം മാറിക്കിട്ടാൻ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുക. ത്രിപുരസുന്ദരി യന്ത്രത്തിന് എഴുതി അയക്കുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക. നല്ല ഭാവി ഉണ്ടാവും. സിമി പ്രദീപ് ബഹറിൽ നിന്ന് എഴുതുന്ന എഴുത്താണ്. ബഹുമാനപ്പെട്ട ആറ്റിയാൽ സാറിന്, താങ്കളുടെ പ്രോഗ്രാം മുടങ്ങാതെ കാണുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഫൈനാൻഷ്യൽ പൊസിഷനെ കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നു. പരിഹാരം ചെയ്യാനും താല്പര്യമുണ്ട്. 1967 April 30 ഉത്തരാട നക്ഷത്രം മകരരാശിയാണ്. ഉത്തരാടത്തിൻ്റെ ജാതകത്തിൽ 2013 July 24 May 12 വ്യാഴദശയിൽ ആദിത്യനും 2015 September 11 ചന്ദ്രനും 2016 August 17 ചൊവ്വ അപകാരകാലമാണ്. ഇപ്പോൾ കണ്ടാശിനി കാലമാണ്. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കാണുന്നുണ്ട്. 2014 May 12 വ്യാഴദശയിൽ ആദിത്യ അപകാരകാലം. അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. കണ്ടകശനി കാലമായിട്ട് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. നല്ല ഭാവി ഉണ്ടാവും. വിനോദ് സിംഗപ്പൂരിൽ നിന്ന് എഴുതുന്നു. ബഹുമാനപ്പെട്ട ആറ്റിലാൽ സാറിന്, ജോലിയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. എൻ്റെ ഭാവിയും സാമ്പത്തിക സ്ഥിതിയും അറിയാൻ ആഗ്രഹിക്കുന്നു. 1977 May 20 9:15 PM മകൈര നക്ഷത്രം. മകൈര നക്ഷത്രം മിഥുനരാശിയാണ്. മിഥുനരാശിക്ക് ഇപ്പോൾ 2013 January 7 2016 January 11 ശനിദശയിൽ ശനിയുടെ പീരീഡും 2018 September 20 ശനിദശയിൽ ബുധാപകാരകാലമാണ്. ജാതകത്തിൽ ഇപ്പോൾ സമയം കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലമായിട്ട് ദോഷകാലമാണ്. 2014 May 20 സമയദോഷം കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ, ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തുക. മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഏലസിന് എഴുതി അയക്കുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക. നല്ല ഭാവി ഉണ്ടാവും. രഘുനാഥൻ ദുബായിൽ നിന്ന് എഴുന്നു. കഴിഞ്ഞ 16 വർഷമായി താങ്കളുടെ അനന്തം അജ്ഞാതം പ്രോഗ്രാം കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഏതെങ്കിലും കാരണവശാൽ എന്നെ മുടങ്ങിപ്പോയാൽ താങ്കളുടെ വെബ്സൈറ്റ് www.aatukal-ovrg എന്ന വെബ്സൈറ്റിൽ ഞാൻ താങ്കളുടെ പ്രോഗ്രാം കാണാറുണ്ട്. എൻ്റെ മകൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ്റെ ജാതക പ്രകാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലായിരിക്കും നന്നായിരിക്കേണ്ടത് അറിയാൻ ആഗ്രഹിക്കുന്നു. 2014 ഇപ്പോൾ സമയം ജാതകപ്രകാരം 96 June 15 9:10 PM മകൈര നക്ഷത്രം ഇടവരാശിയിലാണ് മകൻ്റെ ജനനം. മകൻ്റെ ജാതകപ്രകാരം 2014 November 3 2.5 വർഷത്തേക്ക് കണ്ടാശിനി ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സമയം കുറച്ച് അനുകൂലമാണ്. 2013 June 2 2016 June 2 രാഹുറിൽ ശുക്രൻ്റെ പീരീഡും 2017 April 27 രാഹുറിൽ ആദിത്യൻ്റെ പീരീഡുമാണ്.
സമയദോഷം കാണുന്നുണ്ട്. ജാതകത്തിൽ ഇപ്പോൾ പിന്നെ ജലസംബന്ധമായിട്ടുള്ളതോ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതോ കെമിക്കൽ സഞ്ചാരം ഇതുമായിട്ട് ബന്ധപ്പെടുന്ന തൊഴിലൊക്കെ നല്ലതാണ്. മെഡിസിൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് പോവാം. അതല്ലാതെ വന്നാൽ മാത്രം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുന്ന തൊഴിൽ, എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന തൊഴിൽ നന്നായിരിക്കും. ഏറ്റവും നല്ലത് മെഡിസിനാണ്. മെഡിസിന് അതിനോടുള്ള ആഗ്രഹവും അതിനോടുള്ള ഒരു സഹനശക്തിയും ക്ഷമയും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അതിന് ഇറങ്ങുക, ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കുക. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല, നല്ല ഭാവി ഉണ്ടാവും. വിദ്യാ തടസ്സം മാറാൻ വിദ്യാ വിജയപ്രതീന്ദ്ര ധരിക്കുക, ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. സജീവൻ ഖത്തറിൽ നിന്ന് എഴുതുന്നു, താങ്കളുടെ പ്രോഗ്രാം 100% വിശ്വസിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. എൻ്റെ ഭാവി ഫലം വിശദമായി അറിയാനാണ് ഞാൻ കത്തെഴുതുന്നത്. താങ്കളുടെ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞ 20 നിരന്തരമായി കാണാറുണ്ട്. 2009 ആദ്യ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. 2012 രണ്ടാമത്തെ ജോലിയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്, ജോലി ലഭിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. 1968 July 12 10:10 AM അവിട്ടം നക്ഷത്രം മകരരാശിയാണ്. മകരരാശിക്ക് ഇപ്പോൾ കണ്ടാശിനിയാണെന്ന് നിരന്തരമായിട്ട് എല്ലാ ആഴ്ചയും പ്രോഗ്രാമിലൂടെ പറയുന്നുണ്ട്. കണ്ടാശിനി കാലമാണ്, സമയദോഷമാണ്. അവിട്ടം നക്ഷത്രം മകരരാശിക്ക് 2014 October 4 ശനിദശയിൽ ബുധൻ്റെ പീരീഡും, 2015 November 13 ശനിദശയിൽ കേതുവും, 2019 January 12 ശനിദശയിൽ ശുക്ര അപകാര കാലമാണ്. 2014 മെയ്ക്ക് ശേഷം കുറച്ച് മാറ്റം ഉണ്ടാവും. കണ്ടേശന് തീരുമ്പോൾ പൂർണ്ണമായിട്ട് ദോഷങ്ങൾ മാറിക്കിട്ടും. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനും ഐശ്വര്യം ഉണ്ടാകാനും ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുക, നല്ല ഭാവി ഉണ്ടാവും. ത്രിപുരസുന്ദരിയത്തിന് എഴുതി അയക്കുക, മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല, നല്ല ഭാവി ഉണ്ടാവും. 2014 മെയ്ക്ക് ശേഷമാണ് നല്ല ജോലി ലഭിക്കാൻ സാധ്യത. അതിനു മുമ്പേ ശ്രമിച്ചു നോക്കുക, നല്ലത് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തരം തടസ്സങ്ങളിലേക്കും വിരൽ ചൂണ്ടി പ്രതിവിധികൾ ഉന്നയിച്ചുകൊണ്ട് ജ്യോതിഷം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു. അറിയുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ ഭാവി ഫലം ശാസ്ത്രീയമായി അറിയുന്നതിനും അപൂർവ ശക്തിയുള്ള മാന്ത്രിക ഏലസുകൾക്കും സമ്പൂർണ്ണ ജാതകത്തിനും ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ്റെ രമാ ജ്യോതിഷാലയം, മണക്കാട്, തിരുവനന്തപുരം. അനീഷ് കുമാർ ബഹനിൽ നിന്ന് എഴുതുന്ന എഴുത്താണ്, താങ്കളുടെ അനന്തം അജ്ഞാതം പ്രോഗ്രാം എൻ്റെ പ്രോഗ്രാമിലൂടെ എൻ്റെ ഭാവി ഫലം അറിയാൻ ഞാൻ ഇമെയിൽ അയക്കുന്നു. കഴിഞ്ഞ 2 ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എന്ന് നല്ലൊരു ജോലി ലഭിക്കും? ബഹറിൽ ധാരാളം ശമ്പളം കറക്റ്റായി ലഭിക്കുന്നില്ല. വിവാഹം എന്ന് നടക്കും? ജാതകപ്രകാരം 1981 December 23 11:55 അനിയുടെ നക്ഷത്രമാണ്. അനിയുടെ നക്ഷത്രത്തിന് ജാതകപ്രകാരം കൃത്യമായിട്ടുള്ള ശമ്പളം ലഭിക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, ജോലി നല്ലത് കിട്ടുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ ഏഴരശനിയാണ്. കഴിഞ്ഞ 2 ഏഴരശനി കാലമാണ്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞൊരു സമയമാണ്. 2012 September 15 2014 December 2 ബുധദശയിൽ വ്യാഴ അപഹാര കാലവും, 2017 August 31 ബുധദശയിൽ ശനി അപഹാര കാലമാണ്. സമയദോഷം കാണുന്നുണ്ട്. ഇപ്പോൾ സമയം അത്ര നല്ല സമയമല്ല. അടുത്തൊരു 4-5 സമയദോഷമുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കണക്കിനോട് ബന്ധപ്പെട്ട തൊഴിലോ ഇലക്ട്രിസിറ്റി ആയിട്ടോ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട തൊഴിലാണ് ഏറ്റവും നന്നായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കാനുള്ള മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഏഴരശനി കാലമായിട്ട് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ, ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തുക. മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി നല്ല ജോലി ലഭിക്കും. 2014 മെയ്ക്ക് ശേഷം ജോലിക്ക് നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് മാറ്റം ഉണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ ഒരു നല്ല ജോലി കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ ജോലിക്ക് കയറാൻ ശ്രമിക്കുക. തടസ്സങ്ങൾ മാറിക്കിട്ടാൻ മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. ജയകുമാർ നായർ പൂനെയിൽ നിന്നിരുന്നു, കഴിഞ്ഞ 20 താങ്കളുടെ പ്രോഗ്രാം ഞാൻ പൂനെയിൽ കാണുന്നുണ്ട്. താങ്കളുടെ പ്രോഗ്രാം മുടങ്ങാതെ കാണുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ മകളുടെ വിവാഹ കാര്യത്തെപ്പറ്റി അറിയാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇമെയിൽ അയക്കുന്നു. എന്ന് വിവാഹം നടക്കും? ജാതകപ്രകാരം 1987 August 10 8:25 PM ചതയൻ നക്ഷത്രം ചേർത്തലയിൽ ജനനം. ജാതകത്തിൽ 2013 December 2 2016 April 26 വ്യാഴദശയിൽ രാഹുവിൻ്റെ പീരീഡും, 2019 April 30 ശനിദശയിൽ ശനി അപകാര കാലവുമാണ്. 2013 December 2 2016 April 26 സമയം വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ വിവാഹ സമയം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് യോഗമുണ്ട്. പാപദോഷമുള്ള ജാതകമാണ്. പാപദോഷം ഉള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല, നല്ല ഭാവി ഉണ്ടാവും. ഏതായാലും സമയദോഷം കാണുന്നുണ്ട്.
സമയദോഷം മാറിക്കിട്ടാൻ സ്വയംവരയന്ത്രം ധരിക്കുക. വിവാഹ തടസ്സത്തിനുള്ള തടസ്സങ്ങൾ മാറാൻ സ്വയംവരയന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും, നല്ല ഭാവി ഉണ്ടാവും. ശ്രീകുമാർ സൗദി അറേബ്യയിൽ നിന്ന് എഴുതുന്നു, ബഹുമാനപ്പെട്ട ആറ്റിയാളർ സാറിന്, താങ്കളുടെ അനന്തം അജ്ഞാതം പ്രോഗ്രാം മിഡിൽ ഈസ്റ്റ് ചാനലിൽ സ്ഥിരം കാണുന്ന വ്യക്തിയാണ്. ജോലിയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണുന്നു, സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നില്ല. എനിക്ക് രണ്ട് പെൺമക്കളാണ്, അവരുടെ ജാതകം എഴുതാൻ താങ്കളെക്കൊണ്ട് എഴുതാൻ താല്പര്യമുണ്ട്. ദയവായി വിശദ വിവരങ്ങൾ അറിയിക്കുക. ജാതകപ്രകാരം പിന്നെ വിശദ വിവരങ്ങൾ ഇമെയിൽ വഴി അയയ്ക്കുക. ജാതകത്തിൽ 1962 നവംബർ മാസം 17 5:25 AM കൊല്ലത്ത് ജനനം പൂയം നക്ഷത്രം. പൂയം നക്ഷത്രത്തിന് ജാതകത്തിൽ ഇപ്പോൾ ഉള്ള സമയം കണ്ടേശനി കാലമാണ്. 2013 ഒക്ടോബർ മാസം 4 മുതൽ 2016 ഡിസംബർ മാസം 4 വരെ ശുക്രദശയിൽ ശനിയുടെ പിരീഡും 2019 ഒക്ടോബർ 4 വരെ ശുക്രദശയിൽ ബുധാപഹര കാലമാണ്. ജാതകത്തിൽ ഇപ്പോൾ 2015 നവംബർ 16 മുതൽ 2.5 വർഷത്തേക്ക് കണ്ടശനിയുടെ ദോഷകാലമാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തൊഴിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കാണുന്നുണ്ട്. 2014 നവംബർ വരെ കണ്ടശനി ആയതുകൊണ്ട് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും അത്ര നല്ല സമയമല്ല. സന്താന ഗുണം പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവേ കണ്ടശനി കഴിയുമ്പോൾ 2014 നവംബർ കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ 2014 കഴിയുന്നതോടുകൂടി ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സങ്ങളും വിഷമങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടും ധനാകർഷ്ണ ഭൈരവേന്ദ്രം ധരിക്കുക. കണ്ടശനി രണ്ട് വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഭാവി ഉണ്ടാവും. ഒരു വർഷം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിശാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. ധാരാളം കത്തുകൾ വരുന്നുണ്ട്. സമയക്കുറവുണ്ട്, എല്ലാ കത്തുകൾക്കും മറുപടി തരാൻ കഴിയുന്നില്ല. കത്തുകൾക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ പേഴ്സണൽ ഇമെയിൽ അയയ്ക്കുക. aatukal@asianet.com, വെബ്സൈറ്റ് www.aatukalradhakrishnan.com. വീണ്ടും അനന്തം അജ്ഞാതം അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിൽ. മറക്കാതെ കാണുക.